വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സെൻകുമാറിനെ അതിവേഗം തിരിച്ചറിഞ്ഞ കേരളത്തിന്റെ ഇടതുപക്ഷത്തിന് എം ജി ശ്രീകുമാറിനെ തിരിച്ചറിയാൻ വൈകിയത് എന്തുകൊണ്ടാണ് എന്നുള്ള അമ്പരപ്പാണ് സോഷ്യൽ മീഡിയ പ്രകടിപ്പിച്ചത്. ആ അമ്പരപ്പ് അങ്ങനെ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഡി എഫ് ഭരണകാലത്ത് സെൻകുമാറിന്റെ രാഷ്ട്രീയം ഏതാണ് എന്നറിയാമെന്ന് പിണറായി വിജയൻ അടങ്ങുന്ന കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കന്മാർ എല്ലാ വേദികളിലും തുറന്നടിച്ചു പറഞ്ഞ സെൻകുമാറിന്റെ രാഷ്ട്രീയം കോൺഗ്രസിനും ലീഗിനും അറിയുന്നതിന് മുൻപേ തങ്ങൾക്കതറിയാമെന്ന് വ്യക്തമാക്കി പരസ്യമായി നിലപാട് സ്വീകരിച്ച് സെൻകുമാർ പിന്നീട്, അതായത് യു ഡി എഫിന്റെ ഭരണകാലം കഴിഞ്ഞ് ഡി ജെ പി കാലം കഴിഞ്ഞ് അവസാനം ബി ജെ പിയിൽ ചേക്കേറിയപ്പോൾ ഇടതുപക്ഷവും ചില പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അന്ന് പറഞ്ഞതുപോലെ സംഭവിച്ചു എന്നായിരുന്നു പിന്നീട് രമേശ് ചെന്നിത്തലയടങ്ങുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരസ്യമായി പ്രതികരിച്ചത്. ആ ബോധം കോൺഗ്രസിനും ലീഗിനും പിന്നീടാണ് വന്നത്. പക്ഷേ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞ ഇടതുപക്ഷത്തിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? ഇടതുപക്ഷം എം ജി ശ്രീകുമാറിനെ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി നിയമിക്കാൻ പോകുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ആശങ്കയുടെ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു. ഏകദേശം ആ വിഷയത്തിൽ ഒരു തീരുമാനമായതാണ്. നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷേ ഏകദേശം ആ വിഷയത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന സമയം അടുത്തു വരികയായിരുന്നു. എന്നാൽ അതിനിടയിൽ ശക്തമായ വിമർശനം ആരാണ് ഉന്നയിക്കുന്നത്? ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ ശക്തമായ വിമർശനം വന്നു. കയക്കൂട്ടത്തെ തിരഞ്ഞെടുപ്പിനിടയിൽ എം ജി ശ്രീകുമാർ പരസ്യമായി പറഞ്ഞു, ഇവിടെ താമര വിരിയണം, താമരയെ വിരിയത്തുള്ളൂ, എന്റെ വോട്ടെന്തായാലും താമരക്ക് എന്ന് പരസ്യമായി പ്രതികരിച്ച എം ജി ശ്രീകുമാറിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ട് പോലും എന്തു പറ്റി സർക്കാരെ, നിങ്ങൾക്ക് എം ജി ശ്രീകുമാറിനെ സെൻകുമാറിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് അതെന്തുകൊണ്ടാണ്? തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാർ മനോഭാവമുള്ള ആളുകളുടെ എണ്ണം ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളത്തിന്റെ സർക്കാർ പദവികളിൽ കടന്നുകൂടുന്നു എന്നുള്ളത് തെറ്റായി കാണാൻ പറ്റാത്ത യഥാർത്ഥ വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇടതുപക്ഷം തീരുമാനത്തിൽ നിന്ന് മാറി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നുള്ളത്. അതായത് എം ജി ശ്രീകുമാറിനെ നിലവിൽ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് പ്രതിപക്ഷത്തിന്റെയും ഇടതുപക്ഷത്തിനകത്തുള്ള മതേതര മുഖങ്ങളുടെയും കൃത്യമായ പ്രതിഷേധത്തിനൊടുവിലത്തെ തീരുമാനം എന്ന് വേണം പറയാൻ. സംഘപരിവാർ മനോഭാവമുള്ള ആളുകളെ ഇത്തരം മേഖലയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന വിഷയമാണ്, പോലീസിനകത്ത് നിലവിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി സംഘപരിവാർ ബി ജെ പി അനുകൂല നിലപാടുള്ള വർഗീയ കാഴ്ചപ്പാടുകൾ പേറി നടക്കുന്ന സംഘപരിവാറിനെ പോലെയുള്ള സംഘടനകളോട് കൂറുപുലർത്തുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. എന്തായാലും നൈസായി ഇത്തരത്തിലുള്ള പദവിയിലേക്ക് കയറാൻ ശ്രമിച്ച എം ജി ശ്രീകുമാറിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് തിരിച്ചടിയുടെ എട്ടിന്റെ പണി കൊടുക്കുമ്പോൾ ഇടതുപക്ഷം അദ്ദേഹത്തെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ നിന്ന് തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുമ്പോൾ മലയാളികളുടെ സംഘി വിരോധ വർഗീയ വിരോധ മനോഭാവത്തിന് ഇപ്പോൾ വലിയ വിജയത്തിന്റെ പച്ചക്കൊടി പാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.